ലോകത്ത് കോവിഡ് 19 ബാധിച്ചവരുടെ എണ്ണം 34,35,732 ആയി, മരണം 2,41,500 കടക്കുന്നു. ഇതിലുപരി പറയുവാനുള്ളത്, മൃതദേഹങ്ങൾ വാരിക്കൂട്ടിയിട്ടിരിക്കുന്നു ട്രക്കുകളിൽ. സംസ്കരിക്കുവാൻ സമയമില്ല, സ്ഥലമില്ല. പല സ്ഥലങ്ങളിലും ദൂരസ്ഥലങ്ങളിലും കൊണ്ടുപോയാണ് ഈ മൃതദേഹം സംസ്കരിക്കുന്നത്. അതുവരെ വഴിയിൽ റോഡിൽ കിടക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. ഓൾഡ് ഏജ് ഹോമിലുള്ള ധാരാളം പേർ മരിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്നവർക്കും കോവിഡ്. അങ്ങനെ ഓൾഡ് ഏജ് ഹോമിലുള്ള ധാരാളം പേർ കൂട്ടം കൂട്ടമായി മരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. 70 വയസ്സ് കഴിഞ്ഞാൽ ഇനി അവരെ ആരും ചികിത്സിക്കേണ്ട എന്ന നിലപാടായിരിക്കാം. എന്തായിരുന്നാലും ഓസ്ട്രേലിയ, UK, ന്യൂസിലൻഡ്, അമേരിക്ക എല്ലാവരും കൂടെ ചേർന്ന് അവരുടെ രഹസ്യ അന്വേഷണ വിഭാഗത്തെ കൊണ്ട് ചൈനയിൽ ഈ കൊറോണ വൈറസ് എവിടെ നിന്നാണ് വന്നതെന്നുള്ള ഒരു രഹസ്യ അന്വേഷണ വിഭാഗത്തെ അയച്ചിരുന്നു. അവിടെ നിന്നും അവർക്ക് കിട്ടിയ വിവരം, ഇത് ചൈനയിൽ നിന്നും തന്നെയാണ് ഈ കോവിഡ് 19 പുറപ്പെട്ടത് എന്ന വാർത്തയാണ് അവർക്ക് കിട്ടിയത്. ഇത് 2 ദിവസത്തിന് മുമ്പേ ട്രംപ് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന് ആധാരമായ തെളിവുകളെല്ലാം ഉണ്ട്. ഇത് ചൈന തന്നെയാണ്. ഇത് പുറം ലോകം അറിയുന്നതിന് മുൻപ് ചൈന വേണ്ട നടപടികൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ആ നഷ്ടങ്ങളെല്ലാം തന്നെ ചൈന നൽകേണ്ടി വരും. ചൈന ഈ രാജ്യങ്ങളെല്ലാം ഒറ്റപ്പെടുത്തുമെന്ന് തന്നെയായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. എന്തായിരുന്നാലും മരണസംഖ്യ പല രാജ്യങ്ങളിലും കുറയുന്നതുകൊണ്ട് പല രാജ്യങ്ങളും നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. പാർക്കുകളും ആരാധനാലയങ്ങളും ഒക്കെ അല്പ തുറക്കുവാനായിട്ടുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. ഷോപ്പിംഗ് മാളുകൾ തുറക്കുവാൻ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്കുള്ള ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ തുറക്കുവാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ പഴയ രീതിയിലോട്ട് നിയന്ത്രണങ്ങൾ കുറച്ച് കുറച്ച് വരുന്നു. അതോടുകൂടി എല്ലാ മരണങ്ങൾ മാത്രം കുറയുന്നു എന്നുള്ളതല്ലാതെ കോവിഡ് ബാധയുടെ എണ്ണം കൂടുന്നുണ്ട്. അവരെ ശുശ്രൂഷിക്കുവാനുള്ള എല്ലാവിധ സൌകര്യങ്ങളും ഗവൺമെന്റുകൾ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും അത് കടന്നുപോകും. ഇതിനിടയിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കണ്ടുപിടിച്ച ആ മരുന്നുകൾ തീർച്ചയായിട്ടും ഫലപ്രദമാകും. 80% വരെ അതിനൊരു പൂർണ്ണത കണ്ടുവെന്നും 80% വരെ അത് രക്ഷപ്പെട്ടു കഴിഞ്ഞുവെന്നും 80% വരെ പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള ഒരു അറിയിപ്പാണ് അവരിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായിരുന്നാലും 2-3 ആഴ്ചയ്ക്കകത്ത് അതിന്റെ ഫലം കൂടി വ്യക്തമായി നമുക്ക് അറിയുവാൻ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ധാരാളം പേർ രോഗികളെ നമുക്ക് പ്രതിരോധിക്കുവാൻ കഴിയും. എന്തായിരുന്നാലും ഇപ്പോൾ ഇവിടെ മരണം കുറയ്ക്കുക എന്നുള്ളതാണ് നല്ല ലക്ഷ്യം. അല്ലാതെ കോവിഡ് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതല്ല, മരണം കുറയ്ക്കുക എന്നുള്ള ആശയത്തോടുകൂടിയാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളും മുന്നിലിറങ്ങിയിരിക്കുന്നത്. അതിനുവേണ്ട മരുന്നുകളെല്ലാം തന്നെ പല രാജ്യങ്ങളിൽ നിന്നും സംഘടിച്ച് അവർ എല്ലാ ആശുപത്രികളിലും എത്തിക്കുന്നു. അതിനാവശ്യമായ ഉപകരണങ്ങളെല്ലാം തന്നെ എല്ലാ ആശുപത്രികളിലും വന്നെത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേർ, അതായത് വളരെ പ്രായമായ ആൾക്കാരുടെ ചികിത്സ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ കർമാന്യൂസിന് തോന്നുന്നു, ഞങ്ങൾക്ക് കിട്ടിയ പല റിപ്പോർട്ടുകളും അനുസരിച്ച് തോന്നുന്നത് കൂടുതൽ പ്രായമുള്ള ആൾക്കാരെ അവർ ശുശ്രൂഷിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയുവാൻ കഴിഞ്ഞ റിപ്പോർട്ടുകൾ. എന്തായിരുന്നാലും ഇന്നത്തെ കണക്കുകൾ, വാർത്തകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അമേരിക്കയിൽ 6,344 പുതിയ കേസുകളാണ്. സ്പെയിനിൽ 2,588 കേസും, ഇറ്റലിയിൽ 1,900, ജർമ്മനിയിൽ 303, റഷ്യയിൽ 9,623, സൌദിയിൽ 1,362, മെക്സിക്കോയിൽ 1,515, പാകിസ്ഥാനിൽ 678, ഖത്തറിൽ 776, കുവൈറ്റിൽ 242 പുതിയ കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അമേരിക്കയിൽ 11,37,374 രോഗികളായി. മരണം ഇതുവരെ 66,262. സ്പെയിനിൽ 2,45,567, 25,100 മരണം. ഇറ്റലിയിൽ 2,09,328 പേർ രോഗബാധിതരാണെങ്കിൽ 28,710 മരണമാണ് ഇതുവരെ. UK 177,954 മരണം, 22,510. റഷ്യ കണക്കുകൾ കൃത്യമായി നൽകിയില്ല. എന്നിരുന്നാലും ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്, 124,054 രോഗികളുണ്ട്, 9,623 പുതിയ കേസുകളാണ് ഇന്ന് വന്നത്, മരണം 1,222. കാനഡയിൽ 511 പേരാണ് ഇന്ന് രോഗബാധിതരായി വന്നവർ. എന്നാൽ അവരുടെ മരണം മൊത്തം 3,446. എന്തായിരുന്നാലും ഗൾഫ് മേഖലകളിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. മറ്റു ചില വാർത്തകൾക്ക് മുമ്പായി, അമേരിക്കയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ മരിച്ചത് 1,897 പേരും, സ്പെയിനിൽ 281, UKയിൽ 739, ബ്രസീലിൽ 509. മറ്റൊരു പ്രധാന വാർത്ത, ദക്ഷിണാഫ്രിക്കയിൽ കോവിഡ് പടരുന്നു എന്ന വാർത്തകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഒന്ന്, വെനിസ്വേലയിൽ ജയിൽ കലാപത്തിനിടയിൽ 40 പേർ കൊല്ലപ്പെട്ടു. സൗദിയിലെ നഗരത്തിൽ തബൂക്ക് എന്ന വലിയ മാർക്ക് തീപിടിച്ച് നശിച്ചു.
പാകിസ്ഥാനിൽ കോവിഡ് ബാധ പടരുന്നു. കോവിഡ് ബാധിച്ചവർക്ക് റെംഡെസിവർ മരുന്ന് നൽകാൻ യുഎസ് പ്രസിഡന്റ് അനുമതി നൽകി. യുഎസ് കമ്പനി ഗിലേഡ് ആണ് ഈ മരുന്ന് നിർമ്മിക്കുന്നത്. കിങ് ജോൺ യുൻ പൊതുവേദിയിലെത്തി. അഭ്യൂഹങ്ങൾക്ക് വിട. വൈറസിന് സ്റ്റെം സെൽ ചികിത്സ വിജയകരമെന്ന് അബുദാബി. പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ വ്യോമസേനയുടെ കപ്പലുകൾ തയ്യാറാകുന്നു. ഒപ്പതും 30 വിമാനങ്ങളും. റഷ്യയിൽ കോവിഡ് രോഗികൾ കൂടുന്നു. ഇതുവരെ ധരിപ്പിച്ച കണക്കുകൾ തെറ്റാണെന്ന്. കുവൈറ്റിൽ ഒരു കോഴിക്കോട് സ്വദേശി മരിച്ചു. ഇന്ത്യയിൽ നിന്നും പ്രത്യേക മെഡിക്കൽ സംഘം യുഎഇയിലേക്ക് തിരിക്കുന്നു. 1362 കേസുകളാണെന്ന് സൌദിയിൽ. റഷ്യയിൽ 9627 കേസും മലേഷ്യയിൽ 105ഉം സിംഗപ്പൂരിൽ 447ഉം. തായ്ലന്റിലും സ്വിറ്റ്സർലൻഡിലും കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നു. ഒമാനിൽ 35 പേർ കൂടി കോവിഡ്. ബ്രസീലിൽ 521 പേർക്ക്. ഖത്തറിൽ 776 പുതിയ കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, കർമ്മ ന്യൂസ്.